ഈ വന്യജീവികൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇതിന് ഒരു നടപടി ഉണ്ടാകാൻ ഗവൺമെൻറ് എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല അപ്പം പിന്നെ ഈ അഞ്ചല്ലെ ഒരു കാട്ടുപോത്തിറങ്ങി ഒരാളെ കൊന്ന അതും നായാട്ട് ആക്രമിച്ചുകൊണ്ടാണോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ് എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതല്ലേ ഗവൺമെന്റ് ചിന്തിക്കേണ്ടത് വനം വകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറയുന്നു അതേസമയം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്ന് പറയുന്നു ഇവിടെ ഓർഡർ ഇട്ടത് ജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജനങ്ങൾ നടത്തിയ സമരത്തെ തുടർന്ന് ഈ കണമലയിൽ വന്നല്ലേ കളക്ടർ ഇപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് മയക്കുടി വയ്ക്കാവുന്നു അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഒരു ക്ലാരിറ്റി ഇല്ല ഈ കാര്യത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം കാരണം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഭീതിയിലാണ് രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടത് നാളെ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്വീകരിക്കേണ്ടത് അല്ലാണ്ട് അതിന് കെ സി ബി സിയെ കുറ്റപ്പെടുത്തുക ബിഷപ്പ്മാരെ കുറ്റപ്പെടുത്തുക നായാട്ട് സംഘം പോയിട്ട് വെടിവെച്ചത് കൊണ്ടാണെന്ന് പറയുക ഇത്തരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറയാതെ ജനങ്ങളെ ഈ വന്യജീവി അക്രമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള സമഗ്രമായ നടപടികളാണ് ഗവൺമെൻറ് ഭാഗത്തുനിണ്ടാകേണ്ടത് അതുണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ബഫർ ബഫർസോണിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പോഴിതാ വന്യജീവികളുടെ അക്രമം എങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും കർഷകൻ എങ്ങനെ ജീവിക്കാൻ കഴിയും അപ്പം ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം അതിന് മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട കോട്ടയം കണമലയിൽ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്